ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. ഒരു ഈവനിങ് ടൈമിൽ നല്ല അടിപൊളി ആംബിയൻസിൽ നല്ല പാൽക്കപ്പയും മീൻകറിയും കഴിച്ച് എങ്ങനെ ഉണ്ടാകും? അടിപൊളിയായിരിക്കും അല്ലേ? സോ അങ്ങനത്തെ ഒരു ഫുഡ് സ്പോട്ടാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ടു സപ്പോർട്ട് മീ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടുക. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുമ്പളങ്ങിയിലുള്ള OMKV ഫുഡ് വില്ലേജിലാണ്. കായലിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒപ്പം ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ തികച്ചും ആപ്റ്റ് ആയിരിക്കും. സീ ഫുഡ് ഐറ്റംസാണ് ഇവരുടെ ഹൈലൈറ്റ് വരുന്നത്. ചെമ്മിൻ റോസ്റ്റ്, മീൻകറി, മീൻ തവ ഫ്രൈ, പിന്നെ സീ ഫുഡ് സ്പെഷ്യൽ പ്ലേറ്റും ഇവർക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവർക്ക് ഷേക്ക്സും മെഷീൻ ഐസ്ക്രീമൊക്കെ അവൈലബിൾ ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ മെഷീൻ ഐസ്ക്രീം കഴിക്കുന്നത്. സോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് രണ്ട് ഫ്ലേവേഴ്സിൽ കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി ഓർ വാനില മിക്സായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വാനില സ്ട്രോബെറി സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. എന്തായാലും എനിക്ക് ഐസ്ക്രീം ശരിക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ഈ ഒരു OMKV ഫുഡ് വില്ലേജിൽ വരാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാൽക്കപ്പയാണ് കേട്ടോ. പാൽക്കപ്പയും മീൻകറിയുടെയും കോംബോ ഞങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് അത് കഴിക്കണം എന്ന് അത്രയും ആഗ്രഹം കൊണ്ടിട്ടാണ് OMKV ഫുഡ് വില്ലേജിൽ വന്നത്. സോ എന്തായാലും ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒട്ടും മോശമായില്ല, കാരണം പാൽക്കപ്പ അത്രയും അടിപൊളിയായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടമായി പാൽക്കപ്പ. ആൻഡ് അതിൻ്റെ പ്രൈസ് വരുന്നത് 100 ആണ് ഒരു പ്ലേറ്റിന് വരുന്നത്. ആൻഡ് അത് നന്നായിട്ട് വർത്ത് ആയിട്ട് എനിക്ക് തോന്നി. പാൽക്കപ്പയുടെ കൂടെ നമ്മൾ കാളാഞ്ചി മീൻകറിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതും നല്ല ടേസ്റ്റായിരുന്നു, നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ ചക്ക ഷേക്കും പിന്നെ BDF ഞങ്ങൾ പറഞ്ഞായിരുന്നു കേട്ടോ. BDF എനിക്കൊരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അടിപൊളിയായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. അതെ, ബാക്കിയുള്ളത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ ഇനി അവരുടെ സീ ഫുഡ് പ്ലേറ്ററും കൂടെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനി നെക്സ്റ്റ് ടൈം ആവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സപ്പോർട്ട് മീ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.